അട്ടപ്പാടിയിലേക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന 110 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ, രണ്ടാം പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. അട്ടപ്പാടി കള്ളമല സ്വദേശികളായ ചിമ്മിനിക്കാട് വീട്ടിൽ മനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. മനുവിൻ്റെ കൂട്ടാളിയായ കള്ളമല കരുണാലയം വീട്ടിൽ വിൽസൺ ഓടി രക്ഷപ്പെട്ടു. കാറിലും ഇരുചക്രവാഹനത്തിലുമായി 150 കുപ്പി മദ്യമാണ് ഇവർ കടത്തിയിരുന്നത്. കഞ്ചിക്കോട് നിന്ന് കൊണ്ടുവരുന്ന മദ്യം കാഞ്ഞിരപ്പുഴ കാഞ്ഞിരം ആനമൂളി വഴിയാണ് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഷാഡോ എക്സൈസ് സംഘം പ്രിവൻറ്റീവ് ഓഫീസർ എം ഹംസയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. എക്സൈസ് പരിശോധന കണ്ട് വാഹനം നിർത്താതെ കടന്നു കളയാൻ ശ്രമിച്ച മനുവിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇവർ മദ്യവുമായി അങ്കളി പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർകുട്ടി, പ്രിവൻറ്റീവ് ഓഫീസർ എ ഹംസ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിബിൽ ദാസ്, അശ്വൻ, അഖിൽ, ഡ്രൈവർ അനൂപ് എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. 2024 ഓണം സ്പെഷ്യൽ ട്രെയിനിന്റെ ഭാഗമായിട്ട് പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ കർശന പരിശോധന നടത്തി വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഹംസക്ക് കിട്ടിയ രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 12:30 മണിയോടുകൂടി കാഞ്ഞിരം ആനമുളി റോട്ടിൽ നിന്നും കാറിലും ബൈക്കിലുമായി കടത്തിയ 110 ലിറ്റർ മദ്യം പിടികൂടിയിട്ടുള്ളതാണ്. ഈ മദ്യം അട്ടപ്പാടിയിലേക്കാണ് കടത്തിയിട്ടുള്ളത്. മദ്യം കടത്തിയ കാർ ഓടിച്ചിരുന്ന മനു 30 വയസ്സുള്ള ആളെ തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം പ്രതിയായ വിൽസൺ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയതിനാൽ ഇയാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ ജവാൻ ട്രിബർ ശ്രമിന്റെ 1 ലിറ്ററിന്റെ 60 കുപ്പികളും നമ്പർ 1 മാക്ഡോണൽസ് 500 ml 90 കുപ്പികളും ആകെ 110 ലിറ്ററാണ് രണ്ട് വാഹനങ്ങളായി കണ്ടുകിട്ടിയിട്ടുള്ളത്. രണ്ടാം പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തു നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നതാണ് ഒന്നാമത് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഇത് അട്ടപ്പാടിയിലെ ഊണിക്കടവില് ഒരു തിയേറ്റർ മുൻവശം കൊണ്ടുപോയി കാർ നിർത്തി ചാവി അവിടെ ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഇയാളെ 3000 രൂപ കൂലിയായിട്ട് കൊടുക്കുമെന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളതാണ്. കേസിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് മണ്ണാർക്കാട് എക്സൈസ് സബ്കൺസ്പെക്ടർ നടത്തുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.